ഓക്കേ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ട് ഇസ് ദ ക്രിട്ടിക്കൽ ഫിനോമിന ഓർ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ് എന്നാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാലത്ത് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ക്രിട്ടിക്കൽ ഫിനോമിനസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് വി വിൽ എക്സ്പ്ലെയിൻ ഈച്ച് വൺ ബൈ ടേക്കിംഗ് വൺ എക്സാമ്പിൾ. ഓക്കെ, സോ ലെറ്റ് മീ സേ വാട്ട് ഈസ് എ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. നമുക്കറിയാം വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഗ്യാസ് ആൻഡ് എ ലിക്വിഡ്. നോർമലി ഗ്യാസ് എന്ന് പറയുമ്പോൾ ഇൻറ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ലിക്വിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ഇൻറ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാൻ ദ ഗ്യാസസ്. ഇപ്പോൾ ഇത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്? ഏത് കണ്ടീഷനിലാണ് ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു ടേമാണ് ഇവിടെ പറയുന്നത്, ലിക്വിഫാക്ഷൻ ഓഫ് ദ ഗ്യാസസ്. ദാറ്റ് മീൻസ് ലിക്വിഫൈങ് എ ഗ്യാസ്. ഹൗ എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്? ദാറ്റ് ഈസ് ഗിവൺ ഹിയർ ആസ് എ ഗ്യാസ് ക്യാൻ ബി ലിക്വിഫൈഡ്. ഹൗ ഇറ്റ് ഈസ് ലിക്വിഫൈഡ്? ബൈ ലോവറിങ് ദ ടെമ്പറേച്ചർ ആറ്റ് ഗ്രേറ്റർ ദ പ്രഷർ, ഓർ ബൈ ലോവറിങ് ദ ടെമ്പറേച്ചർ ആൻഡ് അപ്ലൈങ് എ ഗ്രേറ്റർ പ്രഷർ വി ക്യാൻ ലിക്വിഫൈ എ ഗ്യാസ് ഇൻ ടു എ ലിക്വിഡ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് എ ടെമ്പറേച്ചർ ഇസ് ഗെറ്റിംഗ് ഡിക്രീസസ്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഡിക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ റിസൾട്ട് ഇൻ ദ ഡിക്രീസ് ഇൻ ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ. വി നോ ദാറ്റ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസസ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ഇറ്റ് ഇസ് ഡിക്രീസസ്? ആസ് ദ ടെമ്പറേച്ചർ ഇസ് ഡിക്രീസസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ വിൽ ഓൾസോ ഗെറ്റിംഗ് ഇൻക്രീസസ്. ആൻഡ് ദ ഡിക്രീസ് ഇൻ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ബ്രിങ്സ് ദ മോളിക്യൂൾസ് ക്ലോസർ ടുഗെദർ. ദാറ്റ് മീൻസ് ആസ് ദ കൈനറ്റിക് എനർജി ഇസ് ഗെറ്റിംഗ് ഡിക്രീസസ് or by applying the greater pressure, we know that the volume of the gas is getting decreases. That means the molecule will come closer together. What will happen if it is closer together? If it is closer together, it indicates that there is a greater intermolecular force of attraction between the molecules. That is how a gas changes into liquid. When the intermolecular attraction of gases increases, what will happen? The gas liquefies. That is the liquefaction of gases. A gas can be changes into liquid. ഇതിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ, അതായത് എന്താണ് ലിക്വിഫാക്ഷൻ എന്നുള്ളത് പറഞ്ഞു തന്നെയുള്ളൂ. ആഫ്റ്റർ ദാറ്റ് വി ആർ എക്സ്പ്ലെയിനിങ് സർട്ടൻ ക്രിട്ടിക്കൽ ഫിനോമിനൻസ്. ദ ഫസ്റ്റ് വൺ ഇസ് എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ഇറ്റ് ഇസ് ഡെസിഗ്നേറ്റഡ് ആസ് ടി സി. ഒരു ഗ്യാസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ എബാവിലോട്ട് നമ്മളൊരു ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ്. അത് എത്ര തന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിരുന്നാലും ആ ഒരു ഗ്യാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിക്വിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഐ വിൽ സേ വൺസ് അഗെയിൻ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ എബാവിലോട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു, ആ ഒരു ടെമ്പറേച്ചറിൻ്റെ എബാവിലോട്ട് ഞാൻ എത്ര തന്നെ പ്രഷർ അപ്ലൈ ചെയ്താലും, ഇതിനെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, പ്രഷർ ഇസ് അപ്ലൈങ് ടു ഡിക്രീസ് ദ വോളിയം. ഓക്കെ, പക്ഷേ എത്ര തന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിരുന്നാലും ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൻ്റെ എബാവിലോട്ടാണെങ്കിൽ ദാറ്റ് ഗ്യാസ് കനോട്ട് ബി ലിക്വിഫൈഡ് ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഇസ് കോൾഡ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ആസ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് മേ ബി ഡിഫൈൻഡ് ആസ് എ ടെമ്പറേച്ചർ എബവ് വിച്ച് ഇറ്റ് കനോട്ട് ബി ലിക്വിഫൈഡ് നോ മാറ്റർ ഹൗ ഗ്രേറ്റർ പ്രഷർ ഇസ് അപ്ലൈഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ക്രിട്ടിക്കൽ പ്രഷർ, ദാറ്റ് മീൻസ് പി സി. എന്തായിരിക്കാം ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുമ്പോൾ? നമ്മളൊരു മിനിമം ഒരു പ്രഷർ കൊടുക്കണം അല്ലേ. അപ്പോൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിമം പ്രഷർ റിക്വയേർഡ്, ആവശ്യമുണ്ട് എന്തിന്, ടു ലിക്വിഫൈ ദ ഗ്യാസ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്ര ഒരു മിനിമം പ്രഷർ അപ്ലൈ ചെയ്യുന്നു, ദാറ്റ് പ്രഷർ ഇസ് കോൾഡ് ദ ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ഇറ്റ് ഈസ് പി സി. നെക്സ്റ്റ് ഇസ് ക്രിട്ടിക്കൽ വോളിയം. ഇതെല്ലാം റിലേറ്റഡ് ആണ്, ഒന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാം അതിനോട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. എന്തായിരിക്കാം ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്? വി സി. ഇറ്റ് ഈസ് എ വോളിയം ഒക്യുപ്പൈഡ് ബൈ എ മോൾ ഓഫ് എ ഗ്യാസ് അറ്റ് ദ ക്രിട്ടിക്കൽ പ്രഷർ ആൻഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ഒരു ക്രിട്ടിക്കൽ പ്രഷറിലും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലുമുള്ള ആ ഒരു ഗ്യാസിൻ്റെ, എ മോൾ ഓഫ് ഗ്യാസിൻ്റെ വോളിയം എത്രയാണോ, ദാറ്റ് വോളിയം ഇസ് കോൾഡ് ദ ക്രിട്ടിക്കൽ വോളിയം. Then what is the critical state? Okay. ഒരു ക്രിട്ടിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ആ ഒരു ഗ്യാസ് അല്ലെ, ഒരു ഗ്യാസ് ബിക്കേം ഐഡൻറ്റിക്കൽ ടു ഇറ്റ്സ് ഈ ലിക്വിഡ് സ്റ്റേറ്റ്. നമുക്കറിയാം ഒരു
critical temperature and critical pressure apply cheyidittundengil normally that liquefaction of the gas will take place. That means it will change into the liquid state, and it is said to be in a critical state. That means it is in a critical state, that gas is in a critical state. Okay, next is critical phenomena. What is a critical phenomena? It is a smooth merging of the gas with its liquid is referred to as a critical phenomenon. The term is important. It is a smooth merging of the gas with its liquid is referred to as the critical phenomena. A scientist, Andrews, demonstrated the critical phenomenon, which is already discussed above, in gases by taking examples of carbon dioxide, then, and it is called the Andrews isotherm of carbon dioxide. നമ്മൾ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്രിട്ടിക്കൽ ഫിനോമിനൻസിനെ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ആൻഡ്രൂസ് ഐസോതേംസ് ഓഫ് സി ഒ ടു. വാട്ട് ഇസ് എൻ ഐസോതേം? നമ്മൾ ഐസോതേം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ട് ഇസ് എൻ ഐ? ഇറ്റ് ഇസ് എ പി വി കർവ് ഓഫ് ദ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. വി ആർ ടേക്കിംഗ് എ പി വി കർവ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ദൻ ഇറ്റ് ഈസ് കോൾഡ് ദ ഐസോതേംസ്. ഓക്കെ, ഹിയർ ഐ ഗിവൺ എ ഐസോതേം. For an ideal gas, we know that PV is equal to nRT, and PV is a constant if T is fixed. Okay, hence isotherm would be a rectangular parabola, and it is given here as the x axis it is a volume, and y axis it is pressure, and the isotherms are T1 and T2. This two graph represent, two plots represent two isotherms. This is a isotherm which showing the temperature at a constant temperature T1, and this is an another plot, another isotherm which shows at a constant temperature T2. This is otherwise called the PV diagram. Okay, after that we can explain what is the Andrews plot at isotherms of CO2 for a series of temperature. ഇവിടെ നമ്മൾ ഒരു സീരീസ് ഓഫ് ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നോക്കി ഞാൻ 13.1 degree Celsius എടുത്തു, 21 degree Celsius എടുത്തു. Then after that 31.1 degree Celsius. എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസസ്. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടുള്ള ഓരോന്നും എന്ത് തന്നെയാണ്, ഓരോ പ്ലോട്ടും എന്താണ്, ഓരോ ഐസോതേംസാണ്. നമുക്കറിയാം ഈ ഓരോ ഐസോതേംസിനും അതിൻ്റെ ഷേപ്പിൽ എന്തുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോയില് ഡിഫറൻസ് ഉണ്ട്. ചിലത് കണ്ടിന്യൂസ് ആയിട്ടുള്ളത്, ചിലത് എന്താണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ പ്ലോട്ടിലും ഇവിടെ നോക്കി, ഇത് നമ്മൾ എന്താ പി വി കർവാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഞാൻ കാണും, ഇവിടെ പ്രഷർ, ദിസ് ഇസ് വോളിയം എന്ന് വിചാരിക്കുക, അറ്റ് ഡിഫറെൻറ്റ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി എടുത്തപ്പോൾ 13.1 degree Celsius കോൺസ്റ്റൻ്റ് ആക്കി എടുത്ത സമയത്ത് കിട്ടിയ പ്ലോട്ടാണ് എന്ത്, ദിസ് പ്ലോട്ട്. ദറ്റ് മീൻസ് ദിസ് പ്ലോട്ട്. ഓക്കെ, ഞാൻ 21 degree Celsius എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു പ്ലോട്ടിനെയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എ, ദെൻ ഹിയർ ചേഞ്ചസ് ഇൻ ടു ബി, ആഫ്റ്റർ ദാറ്റ് സി, ദെൻ ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ഡി. If I taken the temperature as 31.1 degree Celsius, the plot is like this, E, then F, then changes into G. Above 31.1 degree Celsius, so the idu aikote, the plot will be like this. Okay, appo ee oru plot endanu represent cheynadu ennaanu nammal ee oru video nammal adutha nammal explain cheynadu. Okay, njan ivide moonu cases aanu consider cheynadu, adayathu first one is the isotherms below 31.1 degree Celsius. ee isotherm below 31.1 degree Celsius varnal edekka vannu, 21 degree il ullathu vannu, 13.1 degree il ullathu vannu. Okay, the next time considering isotherms at 31.1 degree Celsius, idha edana represent cheynathu, this is EFG. Then the third case is isotherms above 31.1 degree Celsius, endha adinte change varunathu, ഈ ഒരു ചേഞ്ച് വരുന്നു. അപ്പോൾ ഈ മൂന്ന് കേസസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങളുടെ മനസ്സിൽ നന്നായിട്ട് വേണം. ആദ്യത്തെ കേസ് നമ്മൾ പറയാം, ഇറ്റ് ഈസ് ബിലോ 31.1 degree Celsius. എന്താ വരുന്നത്, ഈ രണ്ട് പ്ലോട്ടിനകത്തും ഒരു ഈ രണ്ട് ഐസോതേമിനകത്തും ഒരു പെർട്ടിക്കുലാരിറ്റി ഉണ്ട്. എന്താണ് പെർട്ടിക്കുലാരിറ്റി, എന്താണ് ഉള്ളത്, ദിസ് ഇസ് എ ഡിസ്കണ്ടിന്യൂസ്. എ ചേഞ്ചസ് ഇ ടു ബി, ഇറ്റ് ഈസ് എ വൺ ടൈം, ദെൻ ബി ടു സി, ദെൻ സി ടു ഡി. ഇതേപോലെ തന്നെയാണ് 13.1 degree Celsius. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ചേഞ്ചസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത്. ബട്ട് യു ഷുഡ് ബി തെറോ, ഓർ യു ഷുഡ് ബി കീപ് ഇൻ മൈൻഡ് ദ ഡയഗ്രാം. ഓക്കെ, ദ നെക്സ്റ്റ് വിൽ എക്സ്പ്ലെയിൻ
ഐസോതെംസ് ബിലോ 31.1 degree Celsius ഓർ 31 degree Celsius എന്ന് കൊടുത്തു. ഇറ്റ് വിൽ ബി എ ഡിസ്കണ്ടിന്യൂസ് അല്ലേ. അതിന് നമ്മളൊരു ഹൊറിസോണ്ടൽ പോർഷനും വെർട്ടിക്കൽ പോർഷനും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടു അതിനെന്താണ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഫോർ എക്സാമ്പിൾ ദ ഐസോതെംസ് ഓഫ് 21 degree Celsius കൺസിസ്റ്റ് ഓഫ് 3 parts. ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട്, ദിസ് ഇസ് സെക്കൻഡ് പാർട്ട് ആൻഡ് ദിസ് ഇസ് ദ തേർഡ് പാർട്ട്. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് പാർട്ട്. ഇങ്ങനെ 3 parts ഈ ഒരു ഇടത്തുണ്ട് അല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ് ദ കർവ് എ ബി. ഇനി ആ ഒരു 3 partsനെ തന്നെ ഞാനത് സ്പ്ലിറ്റ് ചെയ്യുന്നു. കർവ് എ ബി, കർവ് ബി സി ആൻഡ് കർവ് സി ഡി. ഓക്കെ, കർവ് എ ബി, കർവ് ബി സി ആൻഡ് കർവ് സി ഡി. ഓക്കെ, ദെൻ ഫസ്റ്റ് ഐ എക്സ്പ്ലെയിൻ, ഐ വിൽ എക്സ്പ്ലെയിൻ ദ കർവ് എ ബി. ഇറ്റ് ഈസ് എ പി വി കർവ് ഓഫ് സി ഒ ടു ഗ്യാസ് ഓർ ഗ്യാഷസ് സി ഒ ടു. അലോങ് എ ബി ദ വോളിയം ഇസ് ഗെറ്റിംഗ് ഡിക്രീസസ് ഗ്രാജുവലി ആസ് എ പ്രഷർ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പി വി കർവ് ഇവിടെ നോക്കി, വാട്ട് വിൽ ഹാപ്പൻ. ഞാൻ ഈ എ ബി എന്നുള്ളത് എന്താണ്, നമ്മൾ പ്രഷർ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇസ് എ പ്രഷർ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസസ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദിസ്. നമ്മൾ ഈ ഗ്രാഫ് പ്ലോട്ടിന് ഇങ്ങനെയാണ് നോക്കുന്നത്. ഓക്കെ, എ ബി സി ഡി എന്നാണ്. അപ്പോൾ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വോളിയം എന്ത് ചെയ്യുന്നു, വോളിയം താഴെയല്ലേ കൊടുത്തിട്ടുള്ളത്. സോ ആസ് എ പ്രഷർ ഇസ് ഗെറ്റിംഗ് ഇൻക്രീസസ് വോളിയം ഈസ് ഗെറ്റിംഗ് ഡിക്രീസസ്. അങ്ങനെ ഈ വോളിയം കുറഞ്ഞു, എയിൽ നിന്ന് ബിയിൽ എത്തുന്നത് വരെ എന്നാണ് ഒരു ചെറിയൊരു തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം കുറഞ്ഞു അല്ലേ. ആസ് ഇറ്റ് റീച്ചസ് ദ ബി, അതായത് ഇവിടെ ഈ ഒരു പോയിന്റ്, ഇവിടെ ഞാൻ ഹൊറിസോണ്ടലി ഒന്നും കൂടി ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ വിചാരിക്കാം. ബിയിലെത്തി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നു, സഡൻ ആയിട്ട് അങ്ങ് കുറയുന്നു അല്ലേ. ഇവിടെ നമ്മളൊരു ഗ്രാജുവൽ ചേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇവിടെ സഡൻ ആയിട്ട് ഒരു വോളിയം എന്താ പെട്ടെന്ന് ഇങ്ങ് ചേഞ്ച് ചെയ്തു. ഓക്കെ, ഫ്രം ബി ടു സി എന്ന് വെച്ചാൽ എന്തായിരിക്കാം, എ ബി എന്ന് പറയുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് സി ഒ ടു അല്ലേ. ആൻഡ് യൂസ് ഏത് എക്സാമ്പിളാണ് എടുത്തിട്ടുള്ളത്, കാർബൺ ഡയോക്സൈഡ് ആണ്. വി നോ ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഇസ് എ ഗ്യാസ്. അപ്പോൾ ഈ ഒരു ഗ്യാഷ്യസ് സി ഒ ടുവിനെയാണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, എ ബിയിലുള്ളത്. ഈ ഗ്യാഷ്യസ് സി ഒ ടു, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് പ്രഷർ ഇസ് ഇൻക്രീസസ്. ആസ് എ പ്രഷർ ഇസ് ഇൻക്രീസസ് ദ വോളിയം വിൽ ഗെറ്റിംഗ് ഡിക്രീസസ്. അങ്ങനെ ഈ ഒരു ഗ്യാസ് എയിൽ നിന്ന് ബിയിലോട്ട് എത്തുന്നത് വരെ എന്ത് വന്നു, അതിൻ്റെ വോളിയം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ ബിയിലെത്തുന്ന സമയത്ത് അത് എന്ത്, ഏത് സ്റ്റാർട്ട് ചെയ്തു, ലിക്വിഫാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് സി ഒ ടു ലിക്വിഡ് ആകാൻ വേണ്ടി തുടങ്ങി. നമുക്കറിയാം ലിക്വിഡ് ആകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് വോളിയത്തിലുള്ള ഒരു ചേഞ്ച് വരില്ല. കാരണം എന്താ, ഓൾറെഡി ഇത് ലിക്വിഡായി. പിന്നെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്യാസിനകത്തുള്ള ചേഞ്ചസ് അത്രമാത്രം ഏതിൽ വരില്ല, നമ്മളുടെ ഈ ഒരു ലിക്വിഡിൻ്റെ അകത്ത് വരില്ല. എന്നാലും അതിങ്ങനെ ഗ്രാജുവലി ഇതെങ്ങനെ, അത് മീൻസ് അതിങ്ങനെ ചേഞ്ച് ചെയ്ത് ബിയിൽ നിന്ന് സിയിൽ വരെ വന്നു. ഇനി നമുക്കതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് നോക്കാം. അറ്റ് ബി, ഇതൊന്നുകൂടെ വേണമെങ്കിൽ പറയാം, അലോങ് എ ബി ദ വോളിയം ഡിക്രീസസ് ഗ്രാജുവലി ആസ് എ പ്രഷർ ഇൻക്രീസസ്. ഓക്കെ, ദെൻ വാട്ട് ഇസ് അറ്റ് ബി, അറ്റ് ബി ദ ലിക്വിഫാക്ഷൻ ഓഫ് ദ ഗ്യാസ് ബിഗിൻസ്. ബി എന്നുള്ള പോയിന്റിൽ ലിക്വിഡ് ആകാൻ തുടങ്ങി, ഗ്യാസ് ലിക്വിഡ് ആവാൻ വേണ്ടി തുടങ്ങി. ആൻഡ് ദ വോളിയം ഡിക്രീസസ് റാപ്പിഡ്ലി അപ് ടു സി. നമ്മൾ കണ്ടു അല്ലേ, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിട്ട് ഇങ്ങനെ കണ്ടു. അതായത് റാപ്പിഡായിട്ട് അത് സിയിലോട്ട് വന്നു. വൈൽ ദ പ്രഷർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ, ഇവിടെ നോക്കിയ പ്രഷർ കോൺസ്റ്റൻ്റ് അല്ലേ. അതായത് ഈ ഒരു ടെമ്പറേച്ചർ വലിയൊരു ചേഞ്ച് ഇല്ലാതെ ഏകദേശം എന്താണ് പ്രഷർ, എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അതായത് പ്രഷറിന് വലിയ ചേഞ്ച് ഒന്നും ഇല്ലാണ്ട് തന്നെ അത് എന്തായി മാറി, ബിയിൽ നിന്ന് സിയിലോട്ടുള്ള വോളിയം ചേഞ്ച് കാണും. ഓക്കെ, ദിസ് പ്രഷർ ഇസ് എ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് അറ്റ് ദാറ്റ് ടെമ്പറേച്ചർ. സോ ദാറ്റ് ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദാറ്റ് ലിക്വിഡ്. ആ ഗ്യാസ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള, ലിക്വിഫൈ ആയിട്ടുള്ള ആ ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറാണ് നമ്മൾ അവിടെ കാണിച്ചിട്ടുള്ളത്. അറ്റ് ബി ദ വോളിയം ഡിക്രീസസ് ഗ്രാജുവലി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എ ലിക്വിഡ് സി ഒ ടു ഹാവിങ് ഹയർ ഡെൻസിറ്റി. എന്ന് വെച്ചാൽ ആ ഒരു ടേമിൽ എന്തായി, ബിയിൽ നിന്ന് സിയിലോട്ടെത്തി, സിയിൽ എന്ത് ചെയ്തു, ലിക്വിഫാക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു സമയത്ത് എന്തായി, നമ്മൾക്ക് എന്ത് പറയാം, ഇറ്റ് സഡൻലി ഡിക്രീസസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലിക്വിഡ്, സോറി, അറ്റ് ബി ദ വോളിയം ഡിക്രീസസ് സഡൻലി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലിക്വിഡ് സി ഒ ടു ഹാവിങ് ഹയർ ഡെൻസിറ്റി. ഞാനിവിടെ കുറച്ച് എ ബിയുടെ സിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ബേസിക്കലി ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എ ബി കർവിനാണ്. അറ്റ് ബി വോളിയം കുറയുന്നു സഡൻലി ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ലിക്വിഡ് സി ഒ ടു ഹാവിങ് ഹയർ ഡെൻസിറ്റി. അപ്പോൾ ഇവിടെ നോക്കിയേ, എയിൽ നിന്ന് ബിയിലോട്ട് എത്തിയപ്പോൾ വോളിയം കുറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ അടുത്ത കർവിനെ പറഞ്ഞു. കുറച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു ബി സിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്നാലും നെക്സ്റ്റ് അത് കേസ് വണ്ണിലുള്ള സെക്കൻഡ് പോർഷൻ, ദ ഹൊറിസോണ്ടൽ പോർഷൻ ബി സി. Along the horizontal part of BC of the isotherm, the liquefaction continues while the pressure remains constant. We already discussed. At C,
all gases converted into liquid. That means as it reaches the point C, what is happening? All the gas, it changes into liquid. Okay, all the gas molecules changes into liquid by increasing the pressure. Okay, then the vertical CD, nammal kandulle direct oru vertical aayittu anga povunnillo, endayirikkam ee vertical C indine karyam. This part of the isotherm is in fact the PV curve of the liquid CO2. Ippa endalla gaseous CO2 de plot alla, idu endayittu mari, it changes into liquid CO2. This is almost vertical. Endu undayirikkam vertical aayirikkunnathu, karanam liquid il nammal veendum pressure apply cheyidirnalum adinathoru adu endayittu verilla, idu veendum anga oru baad compressor cheyilla. Okay, so at C the liquefaction is completed. Okay, after that nammal etra mathram pressure apply cheyidalum adinathu endu verunnilla, oru mathram oru change verunnilla. Okay, we know that liquid can, the liquid cannot be liquefied again into any other thing. Okay, this is almost vertical since the liquid is not very compressible at C, the liquefaction is complete. And we can see a dashed curve or the boundary curve BFC called the coexistence curve represents the shortening of the horizontal portion of the isotherm with increase in the temperature. Appo aa oru kaaryam endha namukku ee plot inathu nokkanam. ഞാൻ ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ 21 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസോതെർമിനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 13.1 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെ വരും? ഞാൻ ഒരു നെയിം കൊടുക്കണം, എ ബി എന്ന് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും, ദിസ് ഇസ് എ ബി, ദിസ് ഇസ് ബി സി ആൻഡ് ദിസ് ഇസ് സി ഡി. ദിസ് റെപ്രസെൻറ്റ്സ് ദ ലിക്വിഡ് ഗ്യാസ്, സോറി ഗ്യാസ് സി ഒ ടു, ഗ്യാഷ്യസ് സി ഒ ടു, ആൻഡ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ലിക്വിഡ് സി ഒ, ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്. Then this represents the liquid CO2. Appo ee ithra adayathu 31.1 degree celsius ne thaayathulla ee temperature njan edukkuvaanengilum ee oru criteria enikku kaananayittu pattum. Endu ee oru three portion, that means a discontinuous aayittulla namukku kaananayittu saadhikkum. Idil thanne vyathyasam undu. Endaanu 21 degree celsius il ulladinekkalum koodathal horizontal portion evide undu? 13.1 degree celsius il undu. And veendum temperature korakkiyaanengil endu undaavum? Ee horizontal portion onnude koodathalayirikkum. ഇനി മാത്രമല്ല 21 ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഈ ഹൊറിസോണ്ടൽ പോർഷൻ കുറവായിരിക്കും. ഓക്കെ, കുറച്ചായിരിക്കും ഉണ്ടാവുക. നമ്മളിവിടെ രണ്ട് പ്ലോട്ട് മാത്രമേ, രണ്ട് ഐസോതെർമ് മാത്രമേ ഇവിടെ കമ്പയർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഞാൻ ഒരുപാട് പ്ലോട്ടുകൾ കമ്പയർ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു പ്ലോട്ട് എനിക്ക് വരയ്ക്കാം. ഇതല്ല കേട്ടോ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഇങ്ങനെ എനിക്ക് ഒരു ഡാഷ്ഡ് അല്ലെങ്കിൽ ബൗണ്ടറി കർവിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ഒരു ബൗണ്ടറി കർവ് എനിക്ക് വരയ്ക്കാൻ പറ്റി. എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി നോക്കി ഇതിൻ്റെ ഈ ഒരു വെർട്ടിക്കൽ ലൈനിലോ, ഐ മീൻസ് ഹൊറിസോണ്ടൽ പോർഷനിൽ ടച്ച് ചെയ്യുന്നത് പോലെ ഞാൻ കാണിച്ചു. ആൻഡ് ഇറ്റ് റീച്ചസ് അറ്റ് എ പോയിൻറ്റ് ഹിയർ അറ്റ് ഇയർ ആൻഡ് ഇറ്റ് അഗെയിൻ ടച്ചസ് ദ വെർട്ടിക്കൽ പോയിൻറ്റ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ വെർട്ടിക്കൽ പോയിൻറ്റ് ആൻഡ് റീച്ചസ് ഹിയർ. ഓക്കെ, ദാറ്റ് എക്സ് ആക്സിസിൽ വന്ന് ടച്ച് ചെയ്ത് നിൽക്കാം. ദിസ് എ ഡാഷ്ഡ് കർവ് ഓർ ഇറ്റ് ഇസ് എ ബൗണ്ടറി കർവ് വിച്ച് ഇസ് കോൾഡ് ദ കോ എക്സിസ്റ്റൻസ് കർവ്. വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ? ദ ഹൊറിസോണ്ടൽ പോർഷൻ ഇസ് ഗെറ്റിംഗ് ഡിക്രീസസ്. The horizontal portion is getting decreases and it emerges at a point F, and a plot, that plot is called the coexistence curve. What is happening here? It represents the shortening of the horizontal portion of the isotherm with increase in the temperature. Okay, the temperature vare undavullo at 31.1 degree Celsius. Okay, so this is all about isotherms below 31.1 degree Celsius. Then what is that? Case 2, that means isotherms at 31.1 degree Celsius. Okay, ഇപ്പം നമ്മൾ ആ പ്ലോട്ട് ഒന്നും കൂടെ നോക്കണം, കാരണം ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുന്നതിനെ കൊണ്ടാണ് നമ്മൾ ഈ പ്ലോട്ടാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്താണ് അറ്റ് 31.1 degree Celsius ക്ലാരിറ്റി? എന്താണ് ഇവിടെ? എന്തില്ല, എന്തില്ല നമുക്ക് ഇവിടെ? നമുക്കൊരു ത്രീ പോർഷനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ഹൊറിസോണ്ടൽ പോർഷൻ റെഡ്യൂസ് ചെയ്തിട്ട് മെർജ് ചെയ്തു അല്ലേ, ഒരു പോയിന്റ് എഫിലോട്ട് എന്ത് ചെയ്തു നമുക്ക് മെർജ് ചെയ്ത് കണ്ടു. ദെൻ ഇവിടെ എന്തില്ല, ഹൊറിസോണ്ടൽ പോർഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് പറയാൻ പറ്റും? നോ പോസിബിലിറ്റി ഓഫ് ലിക്വിഫാക്ഷൻ ഓഫ് സി ഒ ടു അറ്റ് ഗ്രേറ്റർ പ്രഷർ ഇസ് അപ്ലൈഡ്. ഞാൻ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ഇവിടെ എത്ര പ്രഷർ ഞാൻ ഒരുപാട് പ്രഷർ കൊടുത്താലും എന്ത് വരുന്നില്ല, ഇവിടെ ഒരു ലിക്വിഫാക്ഷൻ ഓഫ് സി ഒ ടു എന്നുള്ള ഒരു ടേം ഇവിടെ വരുന്നില്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ടെമ്പറേച്ചർ, വാട്ട് ടെമ്പറേച്ചർ?
ഇതിൻ്റെ എബൗവിലോട്ട് ഞാൻ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും ഇവിടെ എന്ത് വരുന്നില്ല, അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ കൊടുത്താലും അല്ലെങ്കിൽ എത്ര പ്രഷർ അപ്ലൈ ചെയ്താലും എന്ത് വരുന്നില്ല, ലിക്വിഫാക്ഷൻ നടക്കുന്നില്ല. ദൻ ദാറ്റ് ടെമ്പറേച്ചർ ക്യാൻ ബി കോൾഡ് ആസ് ദ 31.1 degree Celsius. That is called the critical temperature of CO2. Okay, ഇപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിൻ്റെ എബൗവിൽ ഞാൻ എത്ര ടെമ്പറേച്ചർ കൊടുത്താലും എന്ത് വരുന്നില്ല, എന്ത് വരുന്നില്ല, ലിക്വിഫാക്ഷൻ വരുന്നില്ല. അതന്നെയല്ലേ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താണ്, എ ഗ്യാസ് മേ ബി ഡിഫൈൻഡ് ആസ് മീൻസ് എ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ മേ ബി ഡിഫൈൻഡ് ആസ് എ ടെമ്പറേച്ചർ എബൗ വിച്ച് ഇറ്റ് കനോട്ട് ബി ലിക്വിഫൈഡ് നോ മാറ്റർ ഹൗ ദ പ്രഷർ ഇസ് അപ്ലൈഡ്. ഓക്കെ, ദ നെക്സ്റ്റ്, ഈ ഒരു ഐസോതേർമിന് എന്ത്, ഇ എഫ് ജി. ഓക്കെ, ഈ ഒരു ഐസോതേർമിന് എനിക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഇസ് ദ ക്രിട്ടിക്കൽ ഐസോതേം. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ദ ക്രിട്ടിക്കൽ ഐസോതേം എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ഫിനോമിനയും കൂടെ പറയാൻ പറ്റും. ക്രിട്ടിക്കൽ പ്രഷർ എന്തായിരിക്കും, അതായത് എഫ് എന്നുള്ള ഒരു പോയിന്റിലുള്ള ആ ഒരു പ്രഷറിനെ, അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നുള്ള ആ ഒരു ടൈമിലുള്ള പ്രഷറിനെ എനിക്ക് എന്തായിട്ട് പറയാൻ പറ്റും, ദാറ്റ് ഇസ് കോൾഡ് ദ ക്രിട്ടിക്കൽ പ്രഷർ എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഈ ഒരു കർവ്, ദാറ്റ് മീൻസ് ഐസോതേംസ് അറ്റ് 31.1 degree Celsius പറയാനുള്ളത്. ദ ഹൊറിസോണ്ടൽ പോർഷൻ ഇസ് റെഡ്യൂസ് ടു മിയർ അറ്റ് എ പോയിന്റ് എഫ്. ഓക്കെ, ദെൻ അറ്റ് അബൌ 31.1 degree Celsius ദ ഹൊറിസോണ്ടൽ പോർഷൻ വിൽ ബി ടോട്ടലി ആബ്സെന്റ്. വി നോ ദാറ്റ് സോ ദർ ഇസ് ദർ വാസ് നോ പോസിബിലിറ്റി ഓഫ് ലിക്വിഫാക്ഷൻ ഓഫ് സി ഒ ടു ഈവൻ ഇഫ് വി ആർ ആഡിങ് എ ഗ്രേറ്റർ പ്രഷർ ഇസ് അപ്ലൈഡ്. ഓക്കെ, then the critical temperature of CO2 is 31.1 degree Celsius, that is noted there, and after that we say that it is a critical isotherm which is represented as EFG. okay, you know that the EF portion of the critical isotherm represent the PV curve of the CO2 gas. then after that at EF it is known as a critical point. at the point EF the curve records a twist which is coincident with the appearance of the liquid CO2. the pressure at EF is a critical pressure. ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഇപ്പം നോർമലി ഉള്ള ആ ഒരു കേവിൽ നിന്ന് ഇവിടെ എന്ത് വന്നു, ഒരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഏതുപോലെയാണ്, വിച്ച് ഇസ് ലൈക്ക് ദാറ്റ് ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ സി ഒ ടു. ഓക്കെ, ലിക്വിഡ് സി ഒ ടു. ദെൻ ബിയോണ്ട് ദ എഫ് ഇറ്റ് ഷോസ് ദ പി വി കേവ് ഓഫ് ദ സി ഒ ടു ഓഫ് ദ ലിക്വിഡ്. ഓക്കെ, അതായത് അതിന് എഫിന് ശേഷം അത് എന്ത് ചെയ്യുന്നില്ല, വോളിയം അതിന് മാത്രം ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം നമുക്കത് എന്ത് പറയാം, ലിക്വിഡ് സി ഒ ടുയുടെ പ്ലോട്ട് പോലെയാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കണം. നെക്സ്റ്റ് ഇസ് കേസ് 3, വിച്ച് ഇസ് എ ലാസ്റ്റ് കേസ്. ഏതാണ്, ഐസോതേംസ് എബൌ 31.1 degree Celsius. ഓർമ്മയുണ്ടാവും ഇങ്ങനെയായിരുന്നു പ്ലോട്ട്, ജസ്റ്റ് അല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഒരു പ്ലോട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ഇഫ് ദ ടെമ്പറേച്ചർ ഇസ് എബൌ 31.1 degree Celsius സി ഒ ടു കനോട്ട് ബി ലിക്വിഫൈഡ് ഈവൻ ഇഫ് വെരി ഹൈ പ്രഷർ ആർ യൂസ്ഡ്. ദസ് ലിമിറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് 31.1 degree Celsius ഇസ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് സി ഒ ടു. അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിനെ, അതായത് അതിൻ്റെ എബൗവിൽ നമ്മൾ എത്രമാത്രം ടെമ്പറേച്ചർ അപ്ലൈ ചെയ്താലും അല്ലെങ്കിൽ എത്രമാത്രം പ്രഷർ അപ്ലൈ ചെയ്താലും നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ഗ്യാസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കെ നോട്ട് ബി ലിക്വിഫൈഡ്. ദഫോർ വി ക്യാൻ സേ ദാറ്റ് ദ ടെമ്പറേച്ചർ ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ ഇസ് കോൾഡ് ദ ക്രിട്ടിക്കൽ പ്രഷർ. ഓക്കെ, ദെൻ ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.